സീസൺ 3 എപ്പിസോഡ് രണ്ടെണ്ണം കഴിഞ്ഞു, പക്ഷേ ഈ രണ്ടെണ്ണത്തിലും മെയ്സിനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. മൂന്നാമത്തെ എപ്പിസോഡിന്റെ കഥ മൊത്തം ചുറ്റിപ്പറ്റി നടക്കുന്നത് മെയ്സിനെയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മെയ്സും ലിൻഡയും ലെക്സിലിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് ലിൻഡ പറയുന്നുണ്ട്, മെയ്സ് നമ്മൾ കുറെ നേരമായി ഇവിടെ ഇരിക്കുന്നു, നീയാണെ നന്നായി ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഒരു മടുപ്പും തോന്നുന്നില്ലേ, ഇത് നിന്റെ ശരീരത്തിന്റെ കേടല്ലേ എന്നല്ല. എനിക്കെന്ത് കേട് വരാൻ, എനിക്ക് സോൾ ഇല്ലല്ലോ, ഞാനൊരു ഡീമൻ അല്ലേ എന്നല്ല മെയ്സ് പറയുന്നത് കേൾക്കുമ്പോൾ ലിൻഡയ്ക്ക് സംശയം. അതെന്താ ഡീമൻസിന് സോൾ ഇല്ലാത്തതെന്ന്? സോൾ ഇല്ലാത്തവർക്ക് ക്ഷീണം തോന്നത്തില്ലേ? ഇങ്ങനെയൊക്കെ ലിൻഡ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലൂസിഫർ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ലൂസിഫറും പിന്നീട് ഇവരുടെ കൂടെ വാചകമടിയിൽ പങ്കുചേരുന്നു. മെയ്സ് ആണെങ്കിൽ ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഹ്യൂമൻ ഹണ്ടിങ്ങിലെ ജോലി ചെയ്യാണ്, അതായത് ക്രിമിനൽസിനെയൊക്കെ പിടിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ രണ്ട് എപ്പിസോഡിൽ കണ്ടിരുന്നു മെയ്സ് പെറി സ്മിത്തിനെ പിടിക്കാനായി ക്ലോയെ സഹായിച്ചത്, അതുപോലെ തന്നെ പെറി സ്മിത്തിനിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഡാനിനെ സഹായിച്ചത്. അന്നൊക്കെ ആ ജോലിക്ക് മെയ്സിന് ശമ്പളവും കിട്ടിയിരുന്നു. മെയ്സ് ആ ശമ്പളം എല്ലാം കൊണ്ട് പാർട്ടി നടത്തുകയാണ് ചെയ്തത്. മെയ്സ് ഇപ്പോൾ ഡോക്ടർ ലിൻഡയോട് പറയുന്നത്, ഞാൻ ആ ജോലി എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു എന്നെല്ലാമാണ്. അപ്പോൾ ലിൻഡ മെയ്സിനോട് പറയുന്നത്, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്യണം, നിനക്ക് മടുക്കുന്നിടം വരെ. മെയ്സ് ഇങ്ങനെ അവളുടെ ജോലിയുടെ കാര്യം പറയുമ്പോൾ ലൂസിഫർ മെയ്സിനോട് പറയുന്നത്, നീ ഹണ്ട് ചെയ്യുമ്പോൾ സാധാരണ ലെവലിലുള്ള ക്രിമിനൽസിനെ ഹണ്ട് ചെയ്യാതെ വേറെ ലെവലിലുള്ളവന്മാരെ ഹണ്ട് ചെയ്യാൻ നോക്കണം, അപ്പോൾ അത് നിനക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് മെയ്സ് ഒരു വീഡിയോ കാണുകയാണ്. ആ വീഡിയോയിലുള്ള ആള് ഒരു ക്രൈം സീനിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് ഓഫീസ് ഡെസ്കില് കാലൊക്കെ കയറ്റിവെച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ് മെയ്സ്. ആക്ച്വലി മെയ്സ് ഇരിക്കുന്ന ഈ ഒരു ഓഫീസ് മുറി ഹെറേറ എന്ന പേരുള്ള ഓർഗനൈസ്ഡ് ക്രൈം യൂണിറ്റിലെ ഒരു ഓഫീസറിൻ്റെതാണ്. ഹെറേറ അയാളുടെ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ഒരാള് അയാളുടെ ഓഫീസ് ഡെസ്കിൽ കാലൊക്കെ വെച്ച് അയാളുടെ ചെയറിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. അയാൾക്ക് സത്യത്തിൽ ഇത് ആരാണെന്ന് ആദ്യം മനസ്സിലായില്ല. പക്ഷെ പിന്നീട് മെയ്സ് അയാളോട് ചെന്ന് സംസാരിക്കുകയാണ്, എനിക്ക് ബെൻ റിവേഴ്സിനെ കണ്ടുപിടിക്കണം, എന്റെ പേര് മെയ്സ് എന്നാണെന്ന്. ആ മെയ്സ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഹെറേറ മെയ്സിനെ തിരിച്ചറിയുന്നു. ഓ, ക്ലോയിഡ് ഒക്കെ കൂടെയുള്ള ബൗണ്ടി ഹണ്ടർ അല്ലേ, പക്ഷെ നിങ്ങളെ പിടിക്കണമെന്ന് പറയുന്ന ബെൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല, അവൻ വളരെ ഡേഞ്ചറസ് ആണ്, അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, അവനെ ഇതിനു മുൻപ് പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാ ബൗണ്ടി ഹണ്ടേഴ്സും തോറ്റ ചരിത്രമേ ഉള്ളൂ, അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണമെന്ന് ഹെറേറ മെയ്സിനോട് പറയുന്നു. നേരത്തെ നമ്മൾ കേട്ടതുപോലെ മെയ്സ് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ബൗണ്ടി ഹണ്ടർ അല്ലെങ്കിൽ ഹ്യൂമൻ ഹണ്ടർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റെപ്യൂട്ടേഷന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ക്രിമിനൽസിനെയൊക്കെ പിടിച്ച് ഡിപ്പാർട്ട്മെന്റിനെ സഹായിക്കുന്ന ഒരാൾ. എന്തായാലും ഹെറേറ ബെന്നിനെ പറ്റി ഭീകര ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ടും മെയ്സ് അവളുടെ യാത്രയിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ബെന്നുള്ളത് കാനഡയിലാണെന്ന് അറിവ് കിട്ടിയ മെയ്സ് കാനഡയിലേക്ക് ബെന്നിനെ തപ്പിപ്പോകാൻ തയ്യാറാവുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ് മെയ്സ്. ആ സമയത്ത് ക്ലോയി ചോദിക്കുന്നുണ്ട്, നീ എന്തിലേക്കാണ് ചെന്ന് ചാടാൻ പോകുന്നതെന്ന് നിനക്ക് അറിവുണ്ടോ എന്ന്. കാനഡ നീ ഇപ്പോൾ ഉള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലെയല്ല, അത് നിനക്കറിയാമോ എന്നെല്ലാം ക്ലോയി ചോദിക്കുമ്പോൾ മെയ്സ് പറയുന്നുണ്ട്, അതൊന്നും എനിക്കൊരു വിഷയമല്ല, ഒരേ മനുഷ്യര് സിറ്റി മാത്രമല്ലേ മാറുന്നുള്ളൂ എന്ന്. അപ്പോൾ ക്ലോയി പറയുന്നത്, സിറ്റിയല്ല മാറുന്നത്, രാജ്യം തന്നെ മാറിയാ നീ പോകുന്നത്. പക്ഷെ അതൊന്നും മെയ്സിനെ ബോധർ ചെയ്യുന്നേയില്ല. മെയ്സ് ആണെങ്കിൽ വിന്റർ ക്ലോത്ത്സ് ഒന്നും എടുത്തു വെക്കുന്നില്ല. എന്താ അത് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ, ഓ എനിക്കെന്തിനാ വിന്റർ ക്ലോത്ത്സ് എന്ന മട്ടിൽ മെയ്സ് ക്ലോയ്ക്ക് മറുപടി കൊടുക്കുന്നു. ക്ലോയ് അങ്ങനെ മെയ്സിനോട് ഓരോന്നും സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മെയ്സിന്റെ ബാഗിൽ നിന്ന് ഒരു അനക്കം. എന്താണതെന്ന് അറിയാൻ ക്ലോയ് ബാഗ് തുറന്ന് നോക്കുമ്പോൾ ട്രിക്സി മെയ്സിന്റെ ബാഗിനകത്ത് കയറിയിരിക്കുന്നു. ട്രിക്സിക്കാണെങ്കിൽ മെയ്സിനെ ഒറ്റയ്ക്ക് ഇവിടുന്ന് വിടാൻ ഒട്ടും ഇഷ്ടമില്ല. ട്രിക്സിക്ക് നല്ല കമ്പനിയായിരുന്നു മെയ്സ്. തന്റെ കൂടെ വരാൻ ട്രിക്സി ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മെയ്സ് ട്രിക്സിയോട് പറയുന്നുണ്ട്, നീ എന്റെ കൂടെ വന്നാ പിന്നെ നിന്റെ അമ്മ ഒറ്റയ്ക്കാവില്ലേ എന്ന്. അത് കേൾക്കുമ്പോൾ ട്രിക്സി, ആ ശരിയാ, നമ്മൾ രണ്ടുപേരും ഇല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യും, അമ്മ ഒരു പേടിത്തുറിയല്ലേ എന്നെല്ലാം ട്രിക്സി തമാശയായി ക്ലോയിയെ കളിയാക്കുന്നു. അങ്ങനെ മെയ്സ് ട്രിക്സിയോടും ക്ലോയിയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. മെയ്സ് പോയി കഴിയുമ്പോൾ ട്രിക്സി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ക്ലോയിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന, എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഓർത്തിട്ടാണോ എന്ന്. അത് കേൾക്കുമ്പോൾ ക്ലോയി കൊടുക്കുന്ന മറുപടി, ഒരിക്കലും മെയ്സിനെ ഓർത്തല്ല എന്റെ ടെൻഷൻ, എന്റെ ടെൻഷൻ അവള് പോകുന്ന കാനഡയെ പറ്റി ഓർത്തിട്ടാണെന്ന്. പിന്നീട് നമ്മളെ കാണുന്നത് മെയ്സ് കാനഡയിൽ എത്തിയിരിക്കുന്നു. ക്ലോയി നേരത്തെ ഒരു മുന്നറിയിപ്പ് കൊടുത്ത പോലെ തന്നെ കാനഡ ഇപ്പോൾ ആകെ മഞ്ഞൽ മൂടിക്കിടക്കുകയാണ്. മെയ്സ് ആണെങ്കിൽ ഈ തണുപ്പത്ത് കംഫർട്ടബിൾ അല്ലാത്ത ഒരു ടൈപ്പ് ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് മെയ്സിന്റെ ദേഹത്തേക്ക് ഒരുപാട് മഞ്ഞ് വന്നു വീഴുന്നു. അത് കണ്ടുകൊണ്ട് ഒരുത്തൻ മെയ്സിനെ കളിയാക്കി ചിരിക്കുന്നു. അത് നോട്ടീസ് ചെയ്ത മെയ്സ് അവനെ പിടിച്ച് അവന്റെ ദേഹത്തുള്ള ആ ഒരു വിന്ററിന്റെ ഓവർ കോട്ട് ഊരിയെടുത്ത് അവളുടെ ദേഹത്തിട്ട ശേഷം അവനെ മഞ്ഞിലേക്ക് അങ്ങ് കുത്തിയിടും. പിന്നീട് നമ്മൾ കാണുന്നത് ക്ലോയി സ്റ്റേഷനിലിരിക്കുന്ന സമയം ഡാനിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ഷർട്ടൊക്കെ ഇട്ട് ഡാൻ സ്റ്റേഷനിലേക്ക് വരികയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഡാൻ ഹവായിലേക്ക് ടൂർ പോവുകയാണ്. ഇപ്പൊ പോകുന്നതിന്
മുൻപ് എവിടെയൊക്കെ പോകുന്നു, എത്ര സമയത്ത് അവിടെ എത്തും തുടങ്ങിയ യാത്രാ വിവരണം ക്ലോയിയെ ഏൽപ്പിക്കാനായി വന്നതാണ്. കാരണം പോയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതൊരു പ്രൊസീജിയർ ആണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലൂസിഫർ വരുന്നത്. ലൂസിഫർ ക്ലോയിയോട് ചോദിക്കുകയാണ്, എന്താ മെയ്സിനെ ട്രാക്ക് ചെയ്യുവാണെന്ന് തോന്നുന്നല്ലോ എന്ന്. ആ സമയത്ത് ക്ലോയി കുറച്ച് പേടിയോടെ തന്നെ പറയുന്നുണ്ട്, മെയ്സ് പോയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ വളരെ ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഓർത്ത് പേടിയുണ്ടെന്ന്. അപ്പോൾ ലൂസിഫർ പറയുന്നത്, മെയ്സിനെ ഓർത്ത് പേടിക്കേ വേണ്ട, അവളെ ഓർത്ത് അവിടെ ഉള്ളവരാണ് പേടിക്കേണ്ടതെന്ന്. കൂടാതെ മെയ്സിന് ഇങ്ങനെ കാനഡയിൽ പോയി ഡേഞ്ചറസ് ആയ ബെന്നിനെ ഹണ്ട് ചെയ്യുന്ന ആ ഒരു ഐഡിയ തന്നെ കൊടുത്തത് താനാണെന്ന് ലൂസിഫർ പറയുമ്പോൾ ക്ലോയി പറയുന്നുണ്ട്, എന്തിനാ അവൾക്ക് ഇങ്ങനെ ഓരോ ഐഡിയ പറഞ്ഞു കൊടുത്ത് അവൾ ഇങ്ങനെ അപകടത്തിലേക്ക് വിടുന്നതെന്ന്. ആ സമയത്ത് ലൂസിഫർ ക്ലോയിക്ക് ഉറപ്പ് നൽകുകയാണ്, ക്ലോയി പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല, അവൾക്ക് അവളെ തന്നെ നന്നായി നോക്കാൻ അറിയാമെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത്, ബെൻ റിവേഴ്സ് താമസിച്ചു എന്ന മെയ്സിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയ ലോഡ്ജിൽ ചെന്ന ബെന്നിന്റെ ഫോട്ടോ കാണിച്ച് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആയ നോർമിനോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അയാൾ ഇയാള് ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന് പോലും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ആ സമയത്ത് മെയ്സ് ഞാൻ മനുഷ്യരെ ടോർച്ചർ ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആണ് എന്നെല്ലാം പറഞ്ഞ് നോർമിനെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അയാൾ പേടിക്കുന്നില്ല. ശാരീരികമായി ഉപദ്രവിക്കുമെന്ന ഭീഷണി ഇയാളുടെ അടുത്ത് ചെലവാകുന്നില്ല എന്ന് കണ്ടപ്പോൾ മെയ്സ് ഇയാളോട് സംസാരിച്ച് അയാളുടെ വീക്ക്നെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു. ആ സമയത്ത് അയാളുടെ സംഭാഷണത്തിൽ കൂടുതലും അയാളുടെ വൈഫിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഭാര്യ ഇയാളുടെ വീക്ക്നെസ് ആണ് എന്ന് മനസ്സിലാക്കിയ മെയ്സ് ഉടനെ അയാളുടെ ദേഹത്തേക്ക് ചാടിക്കേറുകയും അയാളെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ മെയ്സ് നോർമിനെ ചെയ്യുന്നത് ആ വഴി പോയ ഒരു ലേഡി ഫോട്ടോ എടുക്കുന്നു. മെയ്സ് ഉടനെ ദേ കണ്ടോ, ആ ഫോട്ടോയുടെ ഒരു കോപ്പി മേടിച്ച് ഞാൻ തന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്താൽ തന്റെ വീക്ക്നെസ് ആയ ഭാര്യ എന്നേക്കും തനിക്ക് നഷ്ടമാകും എന്നെല്ലാം പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ നോർമ പേടിക്കുന്നു. ബെന്നിനെ പറ്റി അയാൾക്കറിയാവുന്ന കാര്യങ്ങൾ തത്ത പറയും പോലെ അയാൾ മെയ്സിന് പറഞ്ഞു കൊടുക്കുന്നു. മഫി എന്ന പേരുള്ള വളരെ ധനികയായ ഒരു സ്ത്രീയുടെ കൂടെ വിസ്ലർ എന്ന സ്ഥലത്താണ് ബെൻ ഉള്ളതെന്ന് നോർമ മെയ്സിനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മഫി ഉള്ള സ്ഥലത്തേക്ക് മെയ്സ് ചെല്ലുന്നു. ആ സമയത്ത് മഫി ഒരു മസാജ് എടുക്കാനായി കിടക്കുകയായിരുന്നു. മസാജ് എടുക്കാനായി വരുന്ന സ്റ്റാഫിനെ അടിച്ചിട്ട് ആ വേഷത്തിൽ മെയ്സ് മഫിയുടെ മുന്നിലേക്ക് ചെന്ന് മഫിക്ക് മസാജ് ഒക്കെ ചെയ്തു കൊടുക്കുന്നു. ആ സമയത്ത് സൗഹൃദം ഭാവിച്ച് മഫിയിൽ നിന്ന് ബെന്നിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോർത്തിയെടുക്കാൻ മെയ്സ് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അത് ഫലം കണ്ടു. മഫി മെയ്സിനോട് പറയുന്നുണ്ട്, ബെൻ എന്ന ഒരാളുമായിട്ടാണ് അവളിപ്പോൾ ഡേറ്റ് ചെയ്യുന്നത്. ബെന്ന് രാജവംശത്തിൽപ്പെട്ട ഒരാളാണ്, പക്ഷെ അവൻ അതിന്റെ അഹങ്കാരമൊന്നുമില്ല. അവനൊരു രാജാവാണെന്ന് പോലും ആരും അറിയുന്നത് അവന് ഇഷ്ടമല്ല. എന്തായാലും അവന്റെ രാജകൊട്ടാരത്തിലേക്ക് ഇന്ന് രാത്രി തന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ബെന്ന് വരുമെന്നെല്ലാമാണ്. ബെന്നിനെ ടാർഗറ്റ് ചെയ്ത് അവനെ അന്വേഷിച്ച് ഇവിടേക്ക് എത്തിയിരിക്കുന്ന മെയ്സിനോട് തന്നെ ബെന്നിനെ പറ്റി അവൾക്ക് അറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും അറിയാതെ ഈ പാവം പറഞ്ഞുപോയി. പിന്നീട് നമ്മൾ കാണുന്നത് ക്ലോയിക്ക് മെയ്സ് കാനഡയിൽ ചെന്ന് വല്ല അപകടത്തിലും പെടുമോ എന്ന പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഇവർക്ക് പറ്റുന്ന രീതിയിൽ മെയ്സിനെ സഹായിക്കാനായി ബെന്നിനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ക്ലോയും ലൂസിഫറും. അതിന്റെ ഭാഗമായി ബെന്നിന്റെ അറ്റോർണിയായ അതീനയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതീന പറയുന്നുണ്ട്, ഞാൻ ഏകദേശം 2 വർഷമായി ബെന്നുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതായിട്ട്. അത് കേൾക്കുമ്പോൾ ക്ലോയി പറയുന്നുണ്ട്, എന്തിനാ വെറുതെ കള്ളം പറയുന്നത്, നിങ്ങൾ തമ്മിൽ ഫോണിൽ നല്ല കോണ്ടാക്ട് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ബെന്നിനെ തിരിച്ച് ലോസ് ഏഞ്ചൽസിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളുടെയും കൂടി സഹായമുണ്ടെങ്കിൽ അത് വളരെ സേഫായി നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ക്ലോയി പറയുന്നുണ്ടെങ്കിലും അതീന അതിനൊന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മറുപടി കൊടുക്കാതെ അവിടെ നിന്ന് എഴുന്നേക്കാൻ ഒരുങ്ങുന്നു. ആ സമയത്ത് ലൂസിഫർ ക്ലോയിയോടെന്ന രീതിയിൽ പറയുന്നുണ്ട്, നമ്മുടെ ബൗണ്ടി ഹണ്ടറായ മെയ്സിന്റെ കയ്യിലെങ്ങാനും ബെന്നിനെ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ഒന്നും പറയണ്ടല്ലോ, നമ്മൾ വിചാരിച്ചാല് അവനെ ജീവനോടെ എത്തിക്കാൻ കഴിയും. പക്ഷെ മെയ്സിന്റെ കയ്യിലാണ് അവനെ കിട്ടുന്നതെങ്കിൽ അവന്റെ തല മാത്രമായിരിക്കും ഇവിടേക്ക് എത്തുന്നത് എന്നല്ല. ബെന്നിന് അപകടം ഉണ്ടാകും എന്നൊക്കെ ലൂസിഫറിന്റെ കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലാകുമ്പോൾ അതീന വല്ലാതെ അപ്സെറ്റ് ആവുന്നു. അത് മനസ്സിലാക്കിയ ലൂസിഫർ അവളുടെ കണ്ണിലേക്ക് നോക്കി അവന്റെ പവർ ഉപയോഗിച്ച് അവളുടെ ഡീപ്പസ്റ്റ് ഡിസയർ എന്താണെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അതീന പറയുന്നുണ്ട്, അവളുടെ ക്ലയന്റായ ബെന്നിനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. പോലീസിന്റെ കയ്യിൽ പെടാതെ ഇത്രയും വർഷം ഒളിച്ചിരിക്കാൻ താനാണ് ബെന്നിനെ സഹായിച്ചതെന്നും അവൻ ആവശ്യത്തിനുള്ള പണം താനാണ് അയച്ചു കൊടുക്കുന്നതെന്നും അതീന ക്ലോയിയോടും ലൂസിഫറിനോടും ഏറ്റുപറയുന്നു. അതിനോടൊപ്പം തന്നെ ബെൻ വളരെ അട്രാക്റ്റീവ് ആണെന്നും അവന്റെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം മറ്റെന്ത് ത്യജിച്ചും അവനെ സ്വന്തമാക്കാൻ തോന്നുമെന്നെല്ലാം അതീന പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് മെയ്സിനെയാണ്. മഫി ബെന്നിനെ മീറ്റ് ചെയ്യാനായി ഫിക്സ് ചെയ്തിരുന്ന സ്ഥലത്ത് മഫിക്ക് പകരം മെയ്സ് ആണ് പോയി നിൽക്കുന്നത്. അങ്ങനെ അവിടേക്ക് എത്തിയ ബെന്നിനെ മെയ്സ് കൈവിലങ്ങണിയിക്കുന്നു. ആ സമയത്ത് ബെന്നിന്റെ കണ്ണിലേക്ക് നോക്കുന്ന സമയം മെയ്സിന് പെട്ടെന്ന് എന്തോ ഒരു സ്പാർക്ക് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണോ എന്തോ, അവനൊരു ഡ്രിങ്ക്സ് ഓഫർ ചെയ്യുമ്പോൾ അവള് അവനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുൻപ് അവന്റെ കൂടെ ഇരുന്ന് ഡ്രിങ്ക്സ് കുടിക്കാൻ അവള് തയ്യാറാണെന്ന്
സമ്മതം മുളന്നു. ആ സമയത്ത് ബെൻ ചോദിക്കുന്നുണ്ട്, എന്നെ എങ്ങനെയാണ് നിങ്ങൾ ട്രാക്ക് ചെയ്തതെന്ന്. മെയ്സ് അവള് ബെന്നിനെ പിടിക്കാനായി ചെയ്ത കാര്യങ്ങളെല്ലാം പറയുന്നു. അതോടൊപ്പം തന്നെ അവളുടെ നിരാശയും ബെന്നിനെ അറിയിക്കുന്നു. കാരണം ബെൻ എന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടപ്പോ ബെൻ എന്തോ വലിയ സംഭവമായിരിക്കും, അവനെ ചേസ് ചെയ്ത് വളരെ പാടുപെട്ട് പിടിക്കേണ്ടി വരും എന്നൊക്കെയാണ് കരുതിയതെന്നും, പക്ഷെ ഇത് വളരെ സിമ്പിളായി പിടിക്കാൻ പറ്റിയല്ലോ, ഒരു ഫൈറ്റിന് പോലുമുള്ള സ്കോപ്പ് ഉണ്ടായില്ലല്ലോ എന്നെല്ലാമാണ് മെയ്സിന്റെ പരാതി. ആ സമയത്ത് ബെന്ന് പറയുന്നുണ്ട്, ഞാനും നോക്കി നോക്കി ഇരിക്കുകയായിരുന്നു, ആർക്കാണ് എന്നെ പിടിക്കാൻ മാത്രം കഴിവ് ഈ ഭൂമിയിൽ ഉള്ളതെന്ന്. എന്തായാലും അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ബെന്നിനോട് സംസാരിച്ച് ഡ്രിങ്ക്സ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം മെയ്സ് ബെന്നിനോട് പറയുന്നുണ്ട്, ഇനി നമുക്ക് പോകേണ്ട സമയമായെന്ന്. അത് കേൾക്കുമ്പോൾ ബെൻ പറയുന്നത്, എനിക്ക് പോകേണ്ട സമയമായി, പക്ഷെ നിനക്ക് പോകേണ്ട സമയമായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് കേട്ട് പന്തികേട് തോന്നി മെയ്സ് കയ്യിലേക്ക് നോക്കുമ്പോൾ ബെന്നിന്റെ കയ്യിലുണ്ടായിരുന്ന കൈവലങ്ങ് ഇപ്പോൾ കിടക്കുന്നത് മെയ്സിന്റെ കയ്യിലാണ്. അങ്ങനെ കയ്യിൽ വിലങ്ങോടെ ട്രാപ്പായി കിടക്കുന്ന മെയ്സിന്റെ അടുത്ത് നിന്ന് ബെൻ എസ്കേപ്പ് ആയി പോകുന്നു. എപ്പോഴാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങ് തന്റെ കയ്യിലേക്ക് അവൻ ഇട്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും മെയ്സിന് പിടികിട്ടുന്നില്ല. അവളുടെ ശക്തി ഉപയോഗിച്ച് അവൾ ആ വിലങ്ങ് പൊട്ടിക്കുന്നു. പക്ഷേ ഓടിപ്പോയ ബെന്നിനെ ചേസ് ചെയ്ത് പിടിക്കാനൊന്നും മെയ്സ് മെനക്കെടുന്നില്ല. അങ്ങനെ മെയ്സ് ഒറ്റയ്ക്ക് ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ക്ലോയിയുടെ ഫോൺ കോള് മെയ്സിന് വരുന്നത്. മെയ്സ് എന്തെടുക്കുകയാണെന്ന് ക്ലോയി തിരക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ബെന്നിനെ അവള് പിടിച്ചിരുന്നു, പക്ഷെ അവൻ അവളുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയി പോയെന്ന്. അത് കേൾക്കുമ്പോൾ ക്ലോയി പറയുന്നത്, ബെന്ന് മെയ്സ് വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ ക്രിമിനൽ അല്ല, അവൻ ഇമോഷണലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുത്തനാണ്. അതുകൊണ്ട് തന്നെ മെയ്സ് ബെന്നിനെ പോലെ ഒരു ക്രിമിനലിനെ പിടിക്കാൻ മാത്രം പ്രിപ്പയർഡ് ആണെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നെല്ലാം ക്ലോയി സംസാരിക്കുന്നു. ആ സമയം ഈ സംഭാഷണം കേട്ട് അങ്ങോട്ടേക്ക് എത്തിയ ലൂസിഫർ ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ്. ലൂസിഫർ ക്ലോയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീ ക്ലോയി ആണ്, ഒരിക്കലും മെയ്സിന്റെ അമ്മയല്ല. ദേ നോക്ക്, ഞാൻ മെയ്സിനെ ഓർത്ത് ഒട്ടും വെറിയിടല്ല, കാരണം എനിക്കറിയാം അവൾക്ക് ഏത് സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് ക്ലോയി എത്രത്തോളം മെയ്സിനെ ബെന്നിന്റെ അടുത്ത് എത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഇരട്ടിയായി ലൂസിഫർ മെയ്സിനെ ബെന്നിന്റെ അടുത്ത് എത്തിക്കാനായി ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായി നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ ഇടയിൽ അദീനയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ബെന്നിന്റെ അഡ്രസ്സ് മെയ്സിന് ടെക്സ്റ്റ് മെസ്സേജായി അയച്ചു കൊടുക്കുകയാണ് ലൂസിഫർ. പിന്നീട് നമ്മൾ കാണുന്നത് ലൂസിഫർ അയച്ചു കൊടുത്ത ആ അഡ്രസ്സിലേക്ക് ബെന്നിനെ തിരക്കി ചെല്ലുന്ന മെയ്സ് കാണുന്നത് തന്റെ സാധനമെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്ന ബെന്നിനെയാണ്. ബെൻ മെയ്സിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓടും മുൻപേ മെയ്സ് അവനെ കൈ വിലങ്ങണിയിക്കുന്നു. ഇത്തവണ അവന്റെ ഒരു കയ്യിൽ വിലങ്ങണിയിക്കുകയും മറ്റേ വിലങ്ങ് മെയ്സ് അവളുടെ തന്നെ കയ്യിലുമാണ് അണിയിക്കുന്നത്. ആ സമയം ബെൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് മെയ്സിനെ നേരെ ചൂണ്ടാൻ ശ്രമിക്കുമ്പോൾ മെയ്സ് അവന്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടി മാറ്റുന്നു. അങ്ങനെ അവിടെ മെയ്സും ബെന്നും തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. ആ സമയം വീണ്ടും ബെൻ ഗൺ കൈക്കലാക്കിയ ശേഷം മെയ്സിനോട് പറയാണ്, എനിക്ക് നിന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ഒരാഗ്രഹവുമില്ല, നീ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, നീ എന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്ന കേസിൽ ഞാൻ പ്രതിയല്ല, ഞാൻ ഒരുപാട് കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുണ്ട് എന്നത് സത്യമാണ്, പക്ഷേ ആ കേസിൽ ഞാനല്ല പ്രതി. ഇങ്ങനെയൊക്കെ ബെൻ പറയുമ്പോൾ മെയ്സ് അതിന് മൈൻഡേ കൊടുക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഹെറേറ, അവൻ ചതിയനാണ്, അവൻ നിന്നെയും ചതിക്കുമെന്ന് ബെന്നിന്റെ വായിൽ നിന്ന് വരുമ്പോൾ മെയ്സ് ഒന്ന് പതറുന്നു. ഹെറേറ എന്ന ഓഫീസറിനെ നമ്മൾ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ടതാണ്. ഇതേ സമയം സ്റ്റേഷനില് ഹെറേറ ക്ലോയെ കണ്ട് അവളോട് നന്ദി പറയുന്നു. ഹെറേറയുടെ പരിധിയിൽ വരുന്ന കേസിലെ പ്രതിയായി അയാള് അറസ്റ്റ് ചെയ്ത ബെൻ ഒരിക്കൽ അയാളുടെ കയ്യിൽ നിന്ന് ഓടിപ്പോയതാണ്. ഇപ്പോൾ ആ ബെന്നിനെ കണ്ടുപിടിക്കാനാണല്ലോ ക്ലോയും മെയ്സും എല്ലാം ഹെറേറയെ സഹായിക്കുന്നത്. ആ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നന്ദി പറഞ്ഞത്. അങ്ങനെ ഹെറേറയോട് സംസാരിച്ച ശേഷം ക്ലോയി ബെന്നിനെ പറ്റി ആ കേസുമായി ബന്ധപ്പെട്ട് ക്ലോയി കളക്ട് ചെയ്ത ഡീറ്റെയിൽസും ഹെറേറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇതേ സമയം ബെൻ മെയ്സിനോട് പറയാണ്, താൻ ഹെറേറയ്ക്ക് വേണ്ടി ബൗണ്ടി ഹണ്ടറായി വർക്ക് ചെയ്ത ഒരാളാണ്, പക്ഷെ ഹെറേറയുടെ തനി നിറം മനസ്സിലായപ്പോൾ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു. അങ്ങനെ ബെന്നും മെയ്സും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് റൂം സർവീസിനായി ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. റൂം സർവീസിനായിട്ട് വന്ന ആ വെയിട്രസിനെ കാണുമ്പോൾ മെയ്സ് അവരെവിടെയോ കണ്ടതായി ഓർക്കുന്നുണ്ട്. ബെന്നിനെ അന്വേഷിച്ച് മെയ്സ് ഒരു ലോഡ്ജിൽ ചെന്ന് അവിടെയുള്ള റിസപ്ഷനിസ്റ്റിനെ ഭീഷണിപ്പെടുത്താനായി അയാളുടെ ദേഹത്ത് ചാടിക്കയറിയിരുന്ന ഓർമ്മയില്ലേ, അയാളുടെ വീക്ക്നെസ് ഭാര്യയാണ് എന്നെല്ലാം കണ്ടപ്പോൾ. ആ സമയത്ത് ഒരു ലേഡി മെയ്സിന്റെയും ആ റിസപ്ഷനിസ്റ്റിന്റെയും ഫോട്ടോ എടുത്തിരുന്നു. അതേ സ്ത്രീയാണ് ഇപ്പോൾ ഇവിടേക്ക് റൂം സർവീസിനായി എത്തിയിട്ടുള്ളത്. മെയ്സ് തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഉടനെ ആ സ്ത്രീ ഇവർക്ക് നേരെ വെടിയുതിർക്കാൻ ശ്രമിക്കുന്നു. ഇതേ സമയം നമ്മൾ കാണുന്നത് സ്റ്റേഷനിൽ വെച്ച് ക്ലോയി മെയ്സിനെ വിളിക്കുകയാണ്. മെയ്സ് കോൾ അറ്റൻഡ് ചെയ്യാതായപ്പോൾ എനിക്ക്
എനിക്കെന്തോ ഈ കേസിൽ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നു. കുറച്ചു മുൻപ് ഹെറേറ എന്നെ വന്നു കണ്ട് സംസാരിച്ചു. അയാൾ സംസാരിച്ചപ്പോൾ എനിക്കൊരു കുഴപ്പവും തോന്നിയില്ല. പക്ഷേ അയാൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നു എന്നെല്ലാം മെയ്സിന് വോയിസ് മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം ക്ലോയി മറ്റാരെയോ ഫോൺ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് മെയ്സിനെയാണ്. മെയ്സ് ഇപ്പോഴും ബെന്നുമായി ആ ടേബിളിന്റെ മറവിൽ വെടിയേൽക്കാതിരിക്കാൻ ഇരിക്കുകയാണ്. ഉടനെ തന്നെ മെയ്സ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ നൈഫ് എടുത്ത് പുറകോട്ട് നോക്കാതെ മനസ്സിൽ ഉന്നം കണക്ക് കൂട്ടി എറിയുന്നു. ആ ഉന്നം എന്തായാലും പിഴച്ചില്ല. അത് ആ വെടിവെച്ചോണ്ടിരുന്ന സ്ത്രീയുടെ ചെസ്റ്റിൽ തന്നെ തുളഞ്ഞു കയറി. കത്തി തുളഞ്ഞു കയറി മുറിവ് സംഭവിച്ചെങ്കിലും അവർ കൊല്ലപ്പെട്ടിട്ടില്ല. ആ മുറിവോടെ കഷ്ടപ്പെട്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ മെയ്സിന് അവരെ പിന്തുടർന്ന് ചേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഈ വെടിവെപ്പിന്റെ ഇടയിൽ മെയ്സിന്റെ കൂടെ ഒരേ കൈവലങ്ങിലുണ്ടായിരുന്ന ബെന്നിന് വെടിയേറ്റിരുന്നു. ബെന്നിന് ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഇട്ടിട്ട് ആ സ്ത്രീയെ പിന്തുടരാനായി മെയ്സിനും തോന്നിയിരുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഡോക്ടർ ലിൻഡയുടെ അടുത്ത് ചെന്ന് ലൂസിഫർ ക്ലോയിക്കാണെങ്കിൽ മെയ്സിനെ പറ്റി വല്ലാത്ത ആവലാതിയാണ് എന്നൊക്കെ പരിഭവം പറയുന്നു. കൂടാതെ അല്പം പുച്ഛത്തോടെ ക്ലോയി എന്താ വിചാരിച്ചിരിക്കുന്നത് മെയ്സിനെ പറ്റി, ഞാനും മെയ്സും ഇതൊക്കെ എത്ര കണ്ടതാ എന്ന തരത്തിലും ലൂസിഫർ സംസാരിക്കുന്നു. അത് കേൾക്കുന്ന ലിൻഡ പറയുന്നത് ലൂസിഫർ വിചാരിക്കുന്നത് പോലെ ഒരു ത്രില്ലിന് വേണ്ടിയൊന്നുമല്ല മെയ്സ് ഇങ്ങനെ ബൗണ്ടി ഹണ്ടിങ്ങിന് പോയിരിക്കുന്നത്. അവൾക്ക് അവളുടെ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്തണം, സോളില്ലെങ്കിലും അത് അവളുടെ ആവശ്യമാണ് എന്നെല്ലാം പറയുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു യാത്രയോടുകൂടി മെയ്സിന് കണക്ട് ചെയ്യാൻ ഒരാളെ കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം എന്നും ലിൻഡ പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ലിൻഡയ്ക്ക് മെയ്സിന്റെ വീഡിയോ കോൾ വരുന്നത്. അവളെ തേടി വന്ന ബെൻ വെടിയേറ്റ് കിടക്കുന്ന കാര്യം ലിൻഡയെ മെയ്സ് അറിയിക്കുമ്പോൾ ഉടനെ അടുത്തുണ്ടായിരുന്ന ലൂസിഫർ ബെന്നിനെ വെടിവെച്ചതിന് മെയ്സിനെ അഭിനന്ദിക്കുന്നു. ആ സമയത്ത് മെയ്സ് പറയുന്നുണ്ട്, ഞാനല്ല വെടിവെച്ചത്, റൂം സർവീസ് വെയിറ്ററായിട്ട് വന്ന ഏതോ ഒരുത്തിയാണ് വെടിവെച്ചിട്ട് പോയത് എന്നെല്ലാം. അതിനുശേഷം വെടിയേറ്റ് കിടക്കുന്ന ബെന്നിനെ എന്ത് ചെയ്യണമെന്ന് മെയ്സ് ചോദിക്കുമ്പോൾ ലിൻഡ പറയുന്നത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് പറ്റില്ല എന്ന് മെയ്സ് പറയുന്നു. എങ്ങനെയെങ്കിലും ലിൻഡ വേണം ഈ കാര്യത്തിൽ സഹായിക്കാനെന്ന് മെയ്സ് പറയുമ്പോൾ ലിൻഡ ദേഷ്യപ്പെടുകയാണ്. നിങ്ങളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു ഞാൻ ആ തരത്തിലുള്ള ഡോക്ടറല്ല എന്ന്. വീണ്ടും വീണ്ടും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും മെയ്സിന്റെ നിർബന്ധത്തിന് വഴങ്ങി ടിവിയിലൊക്കെ കണ്ടും പുസ്തകങ്ങളിൽ വായിച്ചും അറിയാവുന്ന രീതിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് മെയ്സിന് പറഞ്ഞു കൊടുക്കുകയാണ് ലിൻഡ. ബെന്നിന്റെ ശരീരത്തിൽ വെടിയുണ്ട ഏറ്റുണ്ടായ മുറിവിലേക്ക് അവളുടെ വിരൽ കയറ്റി നോക്കുകയാണ് വെടിയുണ്ട എത്രത്തോളം ആഴത്തിൽ പോയിട്ടുണ്ട് എന്നറിയാനായി. അതിനുശേഷം ഡോക്ടർ ലിൻഡ മെയ്സിനോട് പറയുന്നത് വെടിയുണ്ട ഓപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ബെന്നിനെ മയക്കി കിടത്തണം, അതിനായി അയാൾക്ക് എന്തെങ്കിലും മദ്യം കൊടുത്താൽ മതിയാകുമെന്ന്. അതിനുശേഷം ഹോട്ടൽ റൂമിലുള്ള തയ്യൽ കിറ്റ് എടുക്കാനും ആവശ്യപ്പെടുന്നു. ആ സമയത്ത് അവിടെ മദ്യം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മെയ്സ് ബെന്നിനെ തലക്കിടിച്ച് ബോധം കെടുത്തുന്നു. അതിനുശേഷം ബെന്നിന്റെ തലയുടെ പുറകിൽ തലയണയൊക്കെ വെച്ചു കൊടുത്ത് ബെന്നിന്റെ മുഖത്തൊക്കെ സ്നേഹത്തോടെ തഴുകുന്നുണ്ട് മെയ്സ്. പക്ഷെ പെട്ടെന്നാണ് വീഡിയോ കോൾ ഓൺ ആയിരിക്കുന്നത് മെയ്സ് ശ്രദ്ധിക്കുന്നത്. ഇനി ബാക്കി കാര്യം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് മെയ്സ് ഫോൺ കട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ലൂസിഫർ അവളോട് പറയുന്നുണ്ട് നീ അവന്റെ ശരീരത്തിലെ ബുള്ളറ്റ് ഒന്നും എടുക്കണ്ടായെന്ന്. അപ്പോൾ മെയ്സ് പറയുന്നത് എനിക്കത് എടുത്തേ മതിയാകൂ, ഞാൻ ഇവന്റെ ബൗണ്ടിയാണ്, ഞാനാണ് ഇവനെ തിരിച്ച് ലോസ് ഏഞ്ചൽസിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇവന്റെ സേഫ്റ്റി എനിക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണെന്ന്. അതിനുശേഷം മെയ്സ് കോൾ കട്ട് ചെയ്യുന്നു. ലൂസിഫറിനാണെങ്കിൽ അവൻ ഇത്രയും നേരം വീഡിയോ കോളിലൂടെ കണ്ട ആ മെയ്സിനെ വിശ്വസിക്കാനേ കഴിയുന്നില്ല. കാരണം ലൂസിഫറിന്റെ അറിവിൽ നരകത്തിൽ ഏറ്റവും നന്നായി ടോർച്ചർ ചെയ്യുന്നത് മെയ്സ് ആണ്. അവൾക്ക് മനുഷ്യരെ ടോർച്ചർ ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ആ മെയ്സ് ഇപ്പോൾ വളരെ കെയർ ആയി ബെന്നിനോട് പെരുമാറുന്നു. തനിക്കറിയാവുന്ന മെയ്സിനെ ബെൻ അടിമുടി മാറ്റിക്കളഞ്ഞു എന്ന് ഡോക്ടർ ലിൻഡയോട് ലൂസിഫർ പരിഭവം പറയുകയാണ്.